ഹായ് ഫ്രണ്ട്സ് സോൾഫുൾ ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് റൂമിനെക്കുറിച്ച് വളരെ ക്യുക്കായിട്ടുള്ളൊരു ഇൻട്രോഡക്ഷനാണ് കണ്ടത് എന്നാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം ചെയ്യാമെന്നാണ് കാണാൻ പോകുന്നത് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടൂൾസ് ആണുള്ളത് ഏതൊക്കെ ടൂൾസ് ഏതൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഫോട്ടോയുടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പ്രത്യേക എഡിറ്റ് കൊണ്ടുവരണമെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കളർ കറക്ഷൻ എങ്ങനെ ചെയ്യാം നമുക്ക് ഫോട്ടോയിൽ ഈ സിനിമാറ്റിക് എസ് കെയർവ് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സോ വിതൗട്ട് ഫർദർ ഡ്യൂ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം ബട്ട് ബിഫോർ ദാറ്റ് ഇൻട്രോ ഒരു ലേ ഔട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം നമ്മളുടെ ഈ ഭാഗത്ത് കാണുന്നതാണ് ഡെവലപ്മെന്റുകളുടെ എഡിറ്റിംഗ് പാനൽസ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ പാനൽസും ഉള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ സാധനമാണ് അതായത് ഒരു ഫോട്ടോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ലൈറ്റർ നമുക്ക് കാണിച്ചു തരികയാണ് ഹൈലൈറ്റ്സ് എവിടെയാണ് ഷാഡോസ് എങ്ങനെയാണ് മിഡ് ടോൺസ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോയോ ഇല്ലയോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ഒരു ഡീറ്റെയിൽസ് ഷട്ടർ സ്പീഡ് ഐ എസ് ഓപ്പർച്യൂണി നമ്മൾ ഇത്ര ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ താഴെ നമ്മൾ കാണുന്നത് നമ്മുടെ ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഏരിയ ആണ് ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യുക ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് റേഡിയൽ ട്യൂള് അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ അതുപോലെ ബ്രഷ് ടൂള് ഒരു ഒരു സ്പോട്ട് റിമൂവൽ അതായത് ഒരു ഏരിയയിലുള്ള ഒരു സ്പോട്ട് നമുക്ക് റിമൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോ ക്രോപ്പ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിനൊരു റേഷ്യോ വേണം നമ്മളുടെ ഫേസ്ബുക്കിൽ മറ്റൊരു ആസ്പെക്ട് ആണ് നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യൂ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ച് ഏരിയയാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ടു താഴെ ഉള്ളതാണ് ബേസിക് പാനൽ ബേസിക് പാനൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയുടെ മൊത്തത്തിലുള്ള എഡിറ്റ് നടന്നൊരു സ്ഥലമാണ് ബേസിക് പാനൽ ഫോർ ആൻ എക്സാമ്പിൾ ലൈക്ക് എക്സ്പോഷർ കോൺട്രാസ്റ്റ് ക്ലാരിറ്റി അതുപോലെ തന്നെ ഡീഹെയ്സ് സ്ട്രക്ചർ വൈബ്രൻസ് സാച്ചുറേഷൻ ഷാഡോസ് വൈറ്റ്സ് ബ്ലാക്ക്സ് തുടങ്ങിയ ഒരു ഫോട്ടോയുടെ ഓവറോൾ എഡിറ്റ് നടത്തുന്ന ഒരു ഏരിയയാണ് ബേസിക് പാനൽ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ടോൺ കെയർ കാണാം ടോൺ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് ഇറ്റ്സ് എ ഗ്രാഫ് ഈ ഗ്രാഫിലുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയിൽ കളർ കറക്ഷൻ പ്ലസ് ഫോട്ടോയുടെ ഹൈലൈറ്റ്സിലും മിറ്റോൺസിലും ഷാഡോസിലും നമുക്ക് കറക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല അല്ലെങ്കിൽ പല ഫോട്ടോകളിലും ഒരു ഫെയ്ഡഡ് ഒരു മ്യൂട്ടഡ് ലുക്ക് കാണാറുണ്ട് ഈ ലുക്ക് പ്രധാനമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ടോൺ കെയർ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ഫേമസ് ആണ് എസ് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കാണാം അതിൻ്റെ തൊട്ടുതാഴ കാണെന്നാണ് എച്ച് എസ് എൽ അല്ലെങ്കിൽ കളർ എന്ന് പറഞ്ഞ പാനൽ എച്ച് എസ് എൽ അല്ലെങ്കിൽ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഫോട്ടോയിലുള്ള കളേഴ്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതിൻ്റെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഫോർ എൻ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് ബ്ലൂ എന്ന കളർ ഒരു ഫോട്ടോ അയക്കാത്തുണ്ടെങ്കിൽ നമുക്കിതുവരെ സയൻ കളറിലേക്ക് ഉണ്ടരണമെങ്കിൽ അതിന് എച്ച് എസ് എൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഓരോ കളേഴ്സിൻ്റെയും ഹ്യൂയും സാച്ചുറേഷനും ലൂമിനൻസും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും ഇതിൻ്റെ തൊട്ടു താഴെ കളർ കറക്ഷൻ റീസെൻ്റ്ലി റീസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇൻ ലാസ്റ്റ് ഇയർ ആണ് തോന്നുന്നു ലൈറ്റ് റൂം ആഡ് ചെയ്തൊരു ടൂളാണ് കളർ ഗ്രേഡിങ് കളർ ഗ്രേയ്ഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ്സിലും മിഡോൺസിലും ഷാഡോസിലും ഒരു പർട്ടിക്കുലർ ടോൺ കൊണ്ടുവരാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് കളർ ഗ്രേഡിങ് വീൽസാണിത് അതിൻ്റെ തൊട്ടതാട് സ്ലൈഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കളേഴ്സ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അതിൻ്റെ ലൂമിനൻസ് കൺട്രോൾ ചെയ്യാം അതിൻ്റെ സാച്ചുറേഷൻ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ തൊട്ടുതാട് ഡീറ്റെയിൽ സ്ലൈഡർ നമുക്ക് കാണാം ഒരു ഫോട്ടോ എത്രത്തോളം ഷാർപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് ഷാർപ്പ്നെസ് കൊണ്ടുവരേണ്ടത് ഈ ഫോട്ടോയിൽ നോയിസ് ഉണ്ടെങ്കിൽ അത് നോയിസ് റിഡക്ഷൻ ചെയ്യാൻ അതുമല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കളർ നോയിസ് ഉണ്ടെങ്കിൽ അത് റിഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഡീറ്റെയിൽ സ്ലൈഡർ ഇതിൻ്റെ തൊട്ടു താഴെ കാണുന്നതാണ് ലെൻസ് കറക്ഷൻ ലെൻസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലെൻസിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഡിസ്റ്റോഷൻസ് അതുമല്ലെങ്കിൽ ക്രൊമാറ്റിക് ആബ്രേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ലെൻസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് കറക്ഷൻ്റെ തൊട്ട് താഴെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഈ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്ചറൽ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക ഈ ബിൽഡിംഗിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ചില ഡിസ്റ്റോഷൻസ് അതായത് ചിലപ്പം ബിൽഡിങ്സ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഹൊറൈസൺ സ്ട്രെയിറ്റ് ആയിരിക്കില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് മാനുവലി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ട്രാൻസ്ഫോം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോം ഏരിയയുടെ തൊട്ട് താഴെ നമ്മൾ കാണുന്നത് എഫ് എക്സ് പാനലാണ് ആർട്ടിഫിഷ്യലി നമുക്ക് വെനിയാറ്റിംഗ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമുക്ക് ഗ്രെയിൻ കൊണ്ടുവരാൻ ഈ ഒരു പാനൽ ഉപയോഗിക്കാം ഫോർ ആൻ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ വിൻ്ററിൽ സ്നോ പെയ്യുന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ വളരെ സ്മൂത്ത് ആയിട്ടിരിക്കുന്നില്ലെന്നുള്ളതാണ് കുറച്ച് ഗ്രെയിൻ കൊണ്ടിരുന്നത് ഈ കുറച്ച് ഗ്രെയിൻ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്നോ പെയ്യുന്നിടത്ത് അല്ലെങ്കിൽ മഞ്ഞുമലകളിൽ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ നമുക്ക് കൂടുതൽ കിട്ടും അതിൻ്റെ തൊട്ടു താഴെ കളർ കാലിബ്രേഷൻ കളർ കാലിബ്രേഷൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്യാമറകൾക്കും ഓരോ കളർ സയൻസ് ഉണ്ട് ഓരോ കളർ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഈ കളേഴ്സ് റെക്കോർഡ് ചെയ്തതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസങ്ങൾ നമുക്ക് അതിൻ്റെ നാച്ചുറൽ ഫോമിലേക്ക് ലൈറ്റ് റൂമിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കളർ കാലിബ്രേഷൻ ഇതിൽ ഓരോ സ്ലൈഡറും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കുറേ കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലുള്ള കളർ കറക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോഴത്തെ ഭാഗത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇനി അതിൻ്റെ മറുവശത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ടോപ്പ് കോർണറിൽ നമ്മൾ ഫോട്ടോയുടെ ഒരു ചെറിയ പ്രിവ്യൂ കാണുന്നുണ്ട് നാം അതിൻ്റെ മുകളിൽ ഫോട്ടോ നമ്മളെങ്ങനെ കാണണം അതിൻ്റെ സൂം അതിൻ്റെ വ്യൂ തുടങ്ങിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ട് കാണുന്നതാണ് പ്രീസെറ്റ്സ് പാനൽ പ്രീസെറ്റ്സ് പാനൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നെങ്കിലും വളരെ ക്യുക്കായിട്ടൊന്നും പറഞ്ഞു പോകാം മറ്റൊന്നുമല്ല ഒരുപാട് സെറ്റ് ഓഫ് എഡിറ്റിംഗ് നമ്മളൊരു ഫോട്ടോയിൽ നടത്തിയത് ഒരു ഓട്ടോമേഷൻ പോലെ നമ്മൾ സേവ് ചെയ്യുകയാണ് ബേസിക്കലി ഇറ്റ്സ് എ ഫിൽറ്റർ പക്ഷേ കുറേ കൂടെ അഡ്വാൻസ്ഡായിട്ടുള്ളൊരു ഫിൽറ്ററാണ് നമുക്ക് ഈ ഫിൽറ്റർ നമുക്ക് സേവ് ചെയ്യാം മറ്റൊരുക്കാരുടെ ആരെങ്കിലും ഫിൽറ്റർ നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ അഡോബി തന്നെ തരുന്ന ഫിൽറ്റേഴ്സ് നമുക്ക് ഫോട്ടോയിൽ അപ്ലൈ ചെയ്യാം ഈ ഫിൽറ്റേഴ്സ് നമുക്ക് എപ്പം വേണേലും എങ്ങനെ വേണേലും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യാം അതിൻ്റെ തൊട്ടു താഴ് ആണെന്നാണ് സ്നാപ്ഷോട്ട് സ്നാപ്ഷോട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ എഡിറ്റ് എഡിറ്റ് ചെയ്തു നമുക്കത് ഇഷ്ടപ്പെട്ടു നമ്മൾ സ്നാപ്ഷോട്ടായിട്ട് നമുക്ക് സേവ് ചെയ്യാം എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഫോട്ടോ മറ്റൊരു രീതിയിൽ എഡിറ്റ് ചെയ്യാം അതും വീണ്ടും സ്നാപ്ഷോട്ട്സ് ആയിട്ട് സേവ് ചെയ്യാം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു ട്രൈ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ആദ്യത്തെ സേവ് ചെയ്ത സ്നാപ്ഷോട്ട്സ് ഓൾറെഡി ഉണ്ട് സോ നമുക്ക് നമ്മൾ ഇത്രയും നാളും എഡിറ്റ് ചെയ്ത സംഭവം നഷ്ടപ്പെടുന്നില്ല സോ അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴക്കാണെന്നാണ് നമ്മളുടെ ഹിസ്റ്ററി പാനൽ ഹിസ്റ്ററി പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോയിൽ അപ്ലൈ ചെയ്ത എല്ലാ എഡിറ്റ്സും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും അവിടെ സേവ് ചെയ്യുകയാണ് അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എപ്പം വേണമെങ്കിൽ മുമ്പോട്ടും പുറകോട്ടുമൊക്കെ പോയി നമുക്ക് റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനുള്ള ഏരിയയാണ് ഹിസ്റ്ററി പാനൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ലൈറ്റ് റൂം ഈസ് എ നോൺ ഡിസ്ട്രീവ് മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് അതായത് നമ്മളുടെ ബേയ്സ് ഫോട്ടോയുടെ നിരത്തിക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കട്ടയടുക്കുന്ന പോലെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് ലൈറ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കളക്ഷൻസ് കളക്ഷൻസ് നമ്മുടെ ലൈബ്രറി പാനലിലുള്ള കളക്ഷൻസ് നമുക്ക് വളരെ ക്യുക്കായിട്ട് ഡെവലപ്പ് മൊഡ്യൂളിലും ആക്സസ് ചെയ്യാൻ പറ്റും ഇനി ലൈറ്റ് റൂമിൻ്റെ ഡെവലപ്മെഡികളിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ളത് നമ്മൾ ഇപ്പോൾ ഏത് കളക്ഷൻസിലാണോ എഡിറ്റ് ചെയ്യുന്നത് ആ കളക്ഷൻസിലുള്ള എല്ലാ ഫോട്ടോസും നമ്മളെ കാണിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ നമ്മൾക്ക് എങ്ങനെ കാണണം ഒരു സിംഗിൾ വ്യൂവിൽ കാണണോ അതുമല്ലെങ്കിൽ വൈ ആൻഡ് വൈ അതുമല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഭാഗത്തുള്ളത് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ഫോട്ടോ സ്റ്റാർ ചെയ്ത ഏരിയ കാണാം അതുപോലെ തന്നെ ഒരു ഫോട്ടോയിലുള്ള എഡിറ്റ് അതേപോലത്തെ അൺഇ് അൺലിമിറ്റഡ് ഫോട്ടോസ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ കളക്ഷൻസിലുള്ള എല്ലാ ഫോട്ടോയും സെലക്ട് ചെയ്ത് നമുക്ക് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓൾ റൈറ്റ് ഇത്രയൊക്കെയാണ് ഡെവലപ്പ് മെഡ്യൂളിനെ കുറിച്ച് വളരെ ക്യുക്കായിട്ടുള്ള ഒരു ലേ ഔട്ട് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ നമുക്കിനി ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് നോക്കിയാലോ ഓൾ റൈറ്റ് മൂ ടു മോണിറ്റർ വളരെ ക്യുക്കായിട്ടുള്ള ആ ഒരു ലൈറ്റിൻ്റെ ലേ ഔട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരു ഈ ഒരു ഫോട്ടോയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ക്യുക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു ഫോട്ടോയിൽ ഇല്ല ഉദാഹരണത്തിന് സ്കൈഡ് സ്കൈഡ് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ തീരെ എന്താ പറയുക ഡീറ്റെയിൽസ് അതായത് ഷാഡോസ് നമുക്ക് വളരെ ഏറെ വളരെയേറെ ബ്ലാക്കാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് നമുക്ക് എല്ലാ ടൂൾസും ഓൾമോസ്റ്റ് എങ്ങനെയൊക്കെ ഈ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യാം എന്നൊന്ന് വളരെ കണ്ടു നോക്കാം ഞാൻ ആദ്യം തന്നെ ചെയ്യുക ഫോട്ടോയിൽ കളർ സയൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലൈറ്റ് റൂമ് തന്നെ നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രീസെറ്റ് കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് അഡോബ് കളർ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് സ്റ്റാൻഡേർഡ് ഇവിടെ ഞാൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആയതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് കളേഴ്സിനോട് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഒരു കളേഴ്സിന് കുറച്ച് പഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി വൈറ്റ് ബാലൻസ് സെറ്റ് സെറ്റാക്കുക എന്നുള്ള കാര്യം വൈറ്റ് ബാലൻസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മൾ ട്രൂ ടു ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണുകയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട് ലൈക്ക് നമുക്കൊരു പോർട്രേറ്റ് ഫോട്ടോ വളരെ ട്രൂ ടു ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിൽ നമുക്ക് വൈറ്റ് ബാലൻസ് വളരെ ക്ലിയർ ആണ് കളർ ഫേസിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടെ കളറും ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനും വൈറ്റ് ബാലൻസ് പ്രോപ്പർ അയക്കണം ഇനി അതല്ല നിങ്ങൾക്ക് കളേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യണം കുറച്ച് വാമ ടോൺസ് കൊണ്ടുവരണം അല്ലെങ്കിൽ കുറച്ച് കൂൾ ടോൺസ് കൊണ്ടുവരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വൈറ്റ് ബാലൻസ് വെച്ച് നമുക്ക് ഫോട്ടോസിൻ്റെ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ലെറ്റ് മിച് ഷോ യു നമുക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് ഇതൊരു സൺറൈസ് ഫോട്ടോയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടത് കുറച്ചൊരു ഒരു ടോൺസ് ആണ് സോ ഞാൻ ഫോട്ടോയ്ക്ക് മൊത്തത്തിലൊരു വാം ടോൺസ് കൊണ്ടുവരികയാണ് ഒരു കാര്യം വളരെ ക്യുക്കായിട്ട് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഓട്ടോ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഡെയ്ലൈറ്റ് ക്ലൗഡി ടങ് ഫ്ലാഷ് തുടങ്ങിയ കുറേ ഓപ്ഷൻസ് ലൈറ്റുകളുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാം പക്ഷേ ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ചുകൂടി വാം ആണ് സോ കുറച്ചുകൂടി വാം ടോൺസ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ തന്നെ നമുക്ക് സ്കൈയില് കാണാം ഇവിടെ ഈ ലൈറ്റിനൊക്കെ കുറച്ചുകൂടി ഒരു പ്രകാശം കിട്ടി കാരണം അത് ഓൾറെഡി ഒരു ഗോൾഡൻ അവർ ആയിരുന്നു അത് ഓൾറെഡി ഒരു ഗോൾഡൻ ലൈറ്റ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് നമ്മുടെ ലൈറ്റ് സണ്ണിൻ്റെ ലൈറ്റ് അതിലേക്കൂടെ ഉണ്ടായിരുന്നു സോ അത് കുറച്ചും എംഫസൈസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും മറ്റൊരു കാര്യം ഫോട്ടോയുടെ എക്സ്പോഷറാണ് നിങ്ങൾക്ക് ഫോട്ടോയുടെ എക്സ്പോഷർ ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാം ഞാനിവിടെ അധികം കൺട്രോൾ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ് ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുകണ്ടായിരുന്നല്ലോ കാരണം ഞാൻ ഈ താഴെയുള്ള ഈ ഷാഡോസിലെ ഡീറ്റെയിൽസ് കൊണ്ടു വേണ്ടി ശ്രമിച്ചെങ്കിൽ സ്കൈ ഇനിയും ബ്രോണോ ടൈപ്പ് പോകും സ്കൈ ഇനിയും എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുപോലെ സ്കൈ ഇനി ഡാർക്ക് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും സോ നമുക്ക് പക്ഷേ റോയിൽ എടുക്കുന്നത് കൊണ്ട് നമുക്കിത് മാക്സിമം ബ്രിങ് ചെയ്യാൻ പറ്റും സോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഹൈലൈറ്റ്സ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോൾ കാണാൻ പറ്റും സ്കൈയിലുള്ള ആ കളർ നമുക്ക് കൂടുതൽ കിട്ടും ഷാഡോസ് കുറച്ചൊന്ന് മുകളിലേക്ക് കൊണ്ടുവരാം ഷാഡോസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ വരുന്ന വ്യത്യാസം കാണാൻ പറ്റും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് പക്ഷെ അത്രയും വേണ്ട ഒരു ഇത്രയും മതി അതുപോലെ തന്നെ വൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിലുള്ള വെള്ള കളറാണ് വെള്ള കളർന്നല്ല ഉദ്ദേശിക്കുന്നത് വെള്ള വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത് സോ വൈറ്റ്സ് ഞാൻ കുറച്ച് താഴോട്ട് കൊണ്ടുവരികയാണ് ബ്ലാക്സും ഞാൻ കുറച്ച് താഴോട്ട് കൊണ്ടുവരികയാണ് ഒരു മൈനസ് ടെൻ സോ ടെക്സ്ചർ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോയുടെ ക്ലാരിറ്റി മൊത്തം കൂട്ടുന്നതാണ് ടെക്സ്ചർ ഞാൻ കുറച്ചും കൊണ്ടുവരികയാണ് ഒരു പ്ലസ് എയ്റ്റ് ക്ലാരിറ്റി ഞാൻ കുറച്ച് ഒരു പ്ലസ് സെവൻ കൊണ്ടുവരികയാണ് ഡിഹൈസ് ഡിഹൈസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോയിലുള്ള മഞ്ഞാണ് അല്ലെങ്കിൽ ഒരു മങ്ങലാണ് അത് കോടമഞ്ഞക്കിറങ്ങുന്ന സമയത്തെയാണ് നമ്മളത് ചില ഫോട്ടോയ്ക്ക് ഒത്തിരി മായ്ച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ചില ഫോട്ടോയ്ക്ക് ഉള്ളത് നല്ലതാണ് സോ അതുകൊണ്ട് തന്നെ ഡിഹേയ്സ് ഞാനിവിടെ കുറച്ച് കുറയ്ക്കുകയാണ് റൈറ്റ് വൈബ്രൻസ് സാച്ചുവറേഷൻ നമുക്ക് ആവശ്യത്തിന് കൂട്ടിക്കൊടുക്കാവുന്നേ ഉള്ളൂ ടോൺ ഗവിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾ ഭാഗത്തുള്ള കാര്യം ഹൈലൈറ്റ്സും നടുഭാഗത്തുള്ള മിഡ് മിറ്റോൺസും താഴെയുള്ളത് ഷാഡോസുമാണ് സോ നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോയിലേക്ക് ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരികയാണ് നമ്മൾ പലപ്പോഴും ടോൺ കെയർ കൊണ്ട് ചെയ്യുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഈ സിനിമാറ്റിക് എസ് കേബ് എന്ന് പറഞ്ഞ സാധനം വളരെ പോപ്പുലറാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളിലും ഈ കളർ കറക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഒരു ഫെയ്ഡഡ് സിനിമാറ്റിക് അത് മാത്രമല്ല ഈ എസ് കേബ് ഉപയോഗിക്കുമ്പോൾ ഫോട്ടോയ്ക്ക് അതിഭയങ്കരമായ ഒരു കോൺട്രാസ്റ്റ് വരും നിങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ ചിന്തിച്ച് കാണും മോളിൽ ഞാനിതുകൊണ്ട് കോൺട്രാസ്റ്റൊന്നും ചെയ്തില്ലെന്ന് കാരണം നമ്മൾ ആ ഒരു കോൺട്രാസ്റ്റ് ഗ്ലോബലി ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് എൻ്റെ ഫോട്ടോയ്ക്ക് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആണ് പക്ഷേ ഈ ഒരു ടോൺ കേവിൽ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈലൈറ്റ്സിലും മിടോൺസിലും ഷാഡോസിലും നമ്മളൊരു പ്രത്യേക കോൺട്രാസ്റ്റ് കൊണ്ടുവരികയാണ് എ ലുക്ക് സോ ഹൈലൈറ്റ്സ് ഞാൻ കുറച്ചൊന്ന് പൊക്കി മിഡ് മിറ്റോൺസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ തന്നെ ചെയ്യുകയാണ് ഷാഡോസ് ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ഡാർക്കാക്കുകയാണ് അതിനുശേഷം ഞാൻ ബ്ലാക്ക്സ് ഒന്ന് പൊക്കി കൊടുക്കുകയാണ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോയിൽ ഒരു ഫെയ്ഡ് വരുന്നതായിട്ട് കാണാൻ പറ്റും ലൈറ്റ് റൂമിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മുകളിലേക്ക് മുകളിലേക്ക് വീണ്ടും പോയി ഒരു ചില റീഡിഡുകൾ നടത്താൻ നടത്തുമെന്നുള്ള കാര്യമാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എഡിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കറക്ഷൻ ഐഡിയാസ് കിട്ടും ഇപ്പോൾ നമ്മൾ ഇതൊരു ഇത് ഇങ്ങനെ ഒരു എഡിറ്റ് ഇവിടെ റെസ്കേർവ് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷാഡോസിലെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നഷ്ടപ്പെട്ടു പോയി നമുക്കതൊന്ന് ബേസിക്കിൽ പോയി ഒന്നുകൂടി ഒന്ന് ഷാഡോസ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വേണ്ട ഓടേ ദാറ്റ് സീംസ് ഫൈൻ നിങ്ങൾക്ക് ടോൺ കെയർ പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോൺ കെയർ ഉപയോഗിച്ച കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു കളേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ റെഡിഷ് കളർ നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടുവരാം ഞാൻ മിഡ് ടോൺസ് മാത്രമാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതേ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരല്പം മൂന്ന് പോയിൻറ്റ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അല്പം റെഡിഷ് ടോൺ നമുക്ക് മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഐ മീൻ ഹൈലൈറ്റ് ഏരിയ വരണം എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഹൈലൈറ്റ് ഏരിയയിൽ കളേഴ്സും വരുന്നത് സെയിം വേ ഷാഡോസ് ഏരിയയിൽ നിങ്ങൾക്ക് കുറച്ച് കൂടെ ഗ്രീൻ പഞ്ച് വരണമെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും സെയിം വേ നമുക്ക് ഗ്രീനിലും ബ്ലൂവിലും റെഡിലും ഗ്രീനിലും ബ്ലൂവിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതുവഴി നമുക്ക് ഒരു കളർ കറക്ഷൻ കൊണ്ടുവരാവുന്നതാണ് ഇനി നമ്മൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു നമ്മൾ ഇട്ടു ഇനി അടുത്ത് നമ്മൾ എച്ച് എസ് എല്ലിലേക്ക് പോവുകയാണ് എച്ച് എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ കളേഴ്സിനാണ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടാൽ അറിയാം റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ അക്വ ബ്ലൂ പെർപ്പിൾ മജന്ത ഇത്രയും കളേഴ്സിനാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ കളേഴ്സൊക്കെ ഏതാണെന്ന് നമ്മൾ കണ്ണുകൊണ്ട് പ്രോപ്പർലി തിരിച്ചറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈറ്റ് റൂമിന് വളരെ എഫ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂളുണ്ട് ഈ എച്ച് എസ് എൽ തൊട്ടുമുകളിൽ കാണുന്ന ഈ ഒരു പിക്കർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോയുടെ ഏത് ഭാഗത്ത് കൊണ്ടുവച്ചാലും അവിടെയുള്ള കളേഴ്സ് ഏതാണെന്ന് നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഗ്രീനിഷ് കളറിൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഗ്രീനാണുള്ള കാര്യം നമ്മളവിടെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്കും താഴോട്ടും കഴിഞ്ഞാൽ ആ ഏരിയയിലെ കളേഴ്സ് ഫുള്ള് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന കാണാൻ പറ്റും കണ്ടോ സോ നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് കൊണ്ടുവരാം ഞാൻ ഓവറായിട്ട് ഈ ഒരു ഫോട്ടോയിൽ എഡിറ്റ് അപ്ലൈ ചെയ്യും കാരണം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു ഗ്രീൻ കളേഴ്സ് എല്ലാം മാറി നമ്മളൊരു വോം ടോണിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് നമുക്ക് സാച്ചുറേഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം കളറിൻ്റെ കുറച്ച് ഗ്രീനിൻ്റെയും കുറച്ച് ഓറഞ്ചിൻ്റെയും ഒന്ന് കൂട്ടിക്കൊടുക്കാം അതുപോലെ തന്നെ ആ ഭാഗത്തെ കളേഴ്സിനെ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് പറ്റും വേണമെങ്കിൽ ആ ദാറ്റ് മീൻസ് ഫൈൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തെ കളേഴ്സിനെ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുകയാണ് അതായത് നമുക്ക് ഈ ഭാഗത്ത് ലൂമിനിയം സെലക്ട് ചെയ്യുന്ന ശേഷം യെല്ലോ സെലക്ട് ചെയ്തിട്ട് ഒരല്പം കുറച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ഡീറ്റെയിൽസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഓക്കെ ദാറ്റ് സീംസ് ഫൈൻ അതാണ് എച്ച് എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് എസ് എല്ലിനെ കുറിച്ച് ഞാൻ വീട്ടിൽ പറയുമ്പോൾ അതൊക്കെ ഒക്കെ ആയിട്ട് ഉള്ള കളേഴ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി കളർ ഗ്രേഡിങ് കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് ടോൺസിലും ഷാഡോസിലും ഹൈലൈറ്റ്സിലും ഓരോ ടോൺസ് കൊടുക്കുകയാണ് എച്ച് എസ് എൽ നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കളേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ കളർ ഗ്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ഏരിയയാണ് മാനുപ്പുലേറ്റ് ചെയ്യുന്നത് അതായത് ഹൈലൈറ്റ്സ് മിഡ് ടോൺസ് ഷാഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ ഹൈലൈറ്റ്സിൽ ഉദാഹരണത്തിന് നമുക്ക് ഈ വാമ കളർ അല്ല വേണ്ടത് നമുക്ക് കുറച്ചൊരു ബ്ലൂഇഷ് കളറാണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ ഔട്ടർ സർക്കിളിലുള്ള ഈ പോയിൻറ്റ് ബ്ലൂ നമുക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ അങ്ങോട്ട് കൊണ്ടുവച്ച് ഈ നടുക്കത്തെ സർക്കിൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ വരുന്ന വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഭാഗത്ത് ഈ ഒരു എഡിറ്റ് അപ്ലൈ ചെയ്യപ്പെടുന്നത് അത് ഹൈലൈറ്റ്സിൽ മാത്രമേ ബാധിക്കപ്പെടുന്നുള്ളൂ ഞാനത് അൺഡു ചെയ്യുകയാണ് അതുപോലെ തന്നെ മിഡ് ടോൺസിലാണ് നിങ്ങൾക്ക് ഈ ഒരു കളർ അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു വാമ ടോൺ മിഡ് ടോൺസിലുണ്ട് നിങ്ങൾക്കൊരു ബ്ലൂ കൂൾ ടോൺ ആണ് വേണ്ടതെങ്കിൽ സെയിം വേ മി ടോൺസിൽ നിങ്ങൾക്ക് ആ ഒരു കളർ അപ്ലൈ ചെയ്യാൻ പറ്റും ഫോട്ടോയിൽ വരുന്ന മാറ്റം നോക്കുക അതേ നേരത്തെ ഇവിടെ ഹൈലൈറ്റ്സിൽ വലിയ മാറ്റം വരുന്നു ഇനി ഞാനത് കണ്ടു ചെയ്യുന്നു അതുപോലെ തന്നെ ഷാഡോസിലാണെങ്കിൽ ഈ ഒരു ഏകദേശം ഇരുട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു വൈൽഡായിട്ട് പറയാനൊരു മജന്ത അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും ഷാഡോസ് ആയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഒരു ടോൺസും അപ്ലൈ ചെയ്യാവുന്നത് സോ ഇതുവഴി നിങ്ങൾക്ക് ഈ ഒരു ഒരു ലുക്ക് മാറ്റാൻ പറ്റും അതായത് ഫോട്ടോയുടെ എൻ്റെ ലുക്ക് മാറ്റാൻ പറ്റും പക്ഷേ ഞാനിപ്പോഴിതോടെ അപ്ലൈ ചെയ്യുന്നില്ല കാരണം സോഫർ ഈ ഒരു ഫോട്ടോയുടെ കളർ കളേഴ്സ് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതാണ് ഇത് അതുപോലെ നമ്മൾ കുറേ കറക്ഷൻസ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക ഇനി അതിൻ്റെ ആ അപ്ലൈ ചെയ്ത കളറിൻ്റെ ലൂമിനൻസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കാനും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ഒരു ബ്ലെൻഡിങ് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോ ഓരോ ഹൈലൈറ്റ്സും മിറ്റോൺസും ഷാഡോസിലും നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു കളേഴ്സിൻ്റെ ഫ്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ബാ അതിൻ്റെ ഒരു ബാലൻസും നമുക്ക് ചെയ്യാൻ പറ്റും ഓൺ റൈറ്റ് അത് ഞാനിത് ഓഫാക്കാൻ പോവുകയാണ് ഈ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ പാനൽ ഒരു ക്യു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാനലിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്താൽ നമുക്ക് ആ എഫക്റ്റ് അപ്ലൈ ചെയ്ത് എഫക്റ്റ് ഓഫ് ഓഫാക്കി ഓണാക്കി നോക്കാം സോ നമുക്കിവിടുത്തെ ഈ എഫക്റ്റിൻ്റെ ആവശ്യമില്ല സോ ഞാനത് ഓഫാക്കിയിരിക്കുകയാണ് നെക്സ്റ്റ് വൺ ഈസ് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ചെയ്ത് ഈ ഒരു ഫോട്ടോയിൽ എവിടെയൊക്കെ ഷാർപ്പണിങ് കൊണ്ടുവരാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ ഈ ഫോട്ടോ സൂം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ലൈറ്റ് റൂം ആയിട്ട് ഓൾറെഡി ഒരു നാപ്പ് ഷാർപ്പ്നെസ്സിൻ്റെ ഒരു എമൗണ്ട് നാൽപ്പതും അതിൻ്റെ ഒരു റേഡിയസ് ഒന്നും ഡീറ്റെയിലിൻ്റെ ഇത് ഇരുപത്തഞ്ചും വെച്ചിട്ടുണ്ട് നമുക്കിനത് ഫോട്ടോയുടെ മൊത്തം ഏരിയയിൽ വേണ്ടാന്ന് എന്ന് വിചാരിക്കുക നമുക്ക് ഈ ഒരു മലകളുടെയും ഈ ചെടിയും മരങ്ങളുടെയും ഒക്കെ ഒരു ബോർഡറുകളിൽ മാത്രം മതി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾട്ട് ഞെക്കിക്കൊണ്ട് മാസ്കിംഗ് സ്ലൈഡർ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റായിട്ടുള്ള ഏരിയയിൽ മാത്രം സെലക്ട് ഈ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം എപ്പോഴും ലൈറ്റ് റൂമിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷനിൽ വൈറ്റ് എപ്പോഴും സെലക്ഷനും ബ്ലാക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെടാത്ത ഭാഗവുമാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ ഒരു ഷാർപ്പ്നെസ് കൊണ്ടുവരാം ഇനി ഈ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത മാസ്കും കളഞ്ഞു കാരണം കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ നോയ്സ് ഫോട്ടോയിൽ വരും നമുക്ക് ആ നോയ്സിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാസ്കിങ് കളഞ്ഞിരിക്കുകയാണ് ഇനി ലൂമൺ സെൻസിങ് ആണെന്ന് കൂട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് ഫോട്ടോയിൽ വരുന്ന വ്യത്യാസം മനസ്സിലാവും അവിടെ ഉണ്ടായിരുന്ന ആ നോയിസ് അവിയേഡ് പാറ്റേൺസ് എല്ലാം പോകും പക്ഷെ നമ്മൾ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഫോട്ടോ ഒരുമാതിരി ഓയിൽ പെയിൻറ്റ് പോലെ ഇരിക്കും സോ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ വളരെ കുറച്ചേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ കളർ നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോ ഡീ ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പൊട്ടു പൊട്ട് കളേഴ്സ് ഉണ്ട് ആ കളേഴ്സിൻ്റെ ഒരു ഇത് കളയാൻ വേണ്ടിയാണ് നമ്മൾ കളർ നോയിസ് റിഡക്ഷൻ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് പോയിരിക്കുകയാണ് സോ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സ്മൂത്ത്നെസ്സും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് റൈഡറുള്ളത് ഓക്കെ അടുത്താണ് ലെൻസ് കറക്ഷൻ ലെൻസ് കറക്ഷൻ എന്താണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു ഇനി നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇതാ ഫോട്ടോയിൽ ഫോട്ടോയിലുണ്ടായിരുന്ന ഒരു വെനിയാറ്റിങ് ഒക്കെ പോയി വളരെ ക്ലിയറായി അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല എനിക്കിഷ്ടമാണ് ഈ ഒരു വെനിയാറ്റിങ് ഇനി ക്രമാറ്റിക് ആബറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഒരു ചൊമ്പ് കളറിങ് ഇങ്ങനെ വരുന്നതാണ് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മാനുവലി കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തതാണ് ട്രാൻസ്ഫോം ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കളയാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോട്ടോ ഒന്ന് സ്ട്രേറ്റ് ആവുന്നുണ്ട് വെർട്ടിക്കൽ കൊടുത്താൽ അങ്ങനെ ഓട്ടോ കൊടുത്താൽ അങ്ങനെ ഫുള്ള് കഴിഞ്ഞാൽ ഓട്ടോ നമുക്കത് ഇവിടെ റൊട്ടേഷൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരു വെനിയാറ്റിംഗ് ഗ്രെയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു വെനിയാറ്റിങ് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് സെയിം വേ ഫോട്ടോയിൽ ഗ്രെയിൻ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ലോക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ക്രോപ്പ് ടൂറിലേക്ക് ആദ്യം പോകാം ഒരു ഫോട്ടോ നമ്മളുടെ ഇഷ്ടമുള്ള ആസ്പിറ്റ് റേഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്രോപ് ട്യൂളും ക്രോപ് ട്യൂളും അതിനുള്ള ആസ്പെക്ട് റേഷ്യോ എന്നുള്ള കാര്യം അതായത് ഫോർ ഇസ് ടു ഫൈവ് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് അതുപോലെ തന്നെ സിക്സ്റ്റീൻ ഇസ് ടു നയം വേണമെങ്കിൽ അങ്ങനെ ഇനി ഒരു കിഫ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഇസ് ടു ഫൈവ് ലാൻഡ്സ്കേപ്പ് വേർഷനിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ കൊണ്ടുപോയി മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് ആക്കിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്താൽ അങ്ങനെയാവും ഇനി നമ്മൾ നേരെ താഴോട്ടാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ അത് പോർട്രേറ്റ് മോഡിൽ പോകും അത് എല്ലാ ആസ്പെക്ട് റേഷ്യോയിലും വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ സ്ട്രെറ്റൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും അതായത് ഹൊറൈസൺ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഫോട്ടോയുടെ ആംഗിൾ ശരി അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയ്യാനും പറ്റും ഒന്നുകിൽ നമുക്ക് ഈ ഒരു സ്ലൈഡർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റർ ലൈറ്ററും ഓട്ടോമാരെങ്കിലും ഒരു കറക്റ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ഇനി അല്ലെങ്കിൽ നമുക്കൊരു ഈ ഒരു ആംഗിൾ ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് ഒരു വര വരച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ചും ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത് സ്പോട്ട് റിമൂവൽ ടൂൾ സെൻസറിലുള്ള പൊടികൾ നമ്മൾ ചിലപ്പം പലപ്പോഴും പല നമ്മൾ അഞ്ചാറ് ദിവസത്തെ ട്രിപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ വന്ന് സെൻസർ പലപ്പോഴും പൊടി കാണും ഈ പൊടികളെ കറക്റ്റ് നമുക്ക് കളയാൻ കുറച്ച് പാടാണ് നമുക്ക് സ്പോട്ട് റിമൂർ ടൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാണ് കാരണം നമുക്ക് സെൻസറിലുള്ള പൊടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കളയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഹീൽ ചെയ്ത് അല്ലെങ്കിൽ ക്ലോൺ ചെയ്ത് കളയാൻ പറ്റും പ്രൊഫഷണലി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ലൈക്ക് ആൾക്കാർ പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുക ഫോട്ടോഷോപ്പിലെ കണ്ടൻറ്റ് അവർ ഫിൽ എന്ന് പറഞ്ഞ ഫിൽറ്റർ ഉപയോഗിക്കുകയാണ് നമുക്ക് ജസ്റ്റ് എന്നാലും ഈ ഒരു ലൈൻ കമ്പിയും ഈ ഒരു പോസ്റ്റും നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെ എത്രത്തോളം ലൈറ്റ് റൂം ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഞാൻ ഇച്ചിരി ഫെതർ ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് അതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമ്മളതിൻ്റെ അത് ആ ലൈൻ കമ്പി നടുക്ക് വരുന്ന വിധത്തിലൊന്ന് വരച്ചു വിടുകയാണ് കാണാം ലൈറ്റ് റൂം തൊട്ടടുത്തുള്ള ഒരു ഏരിയയിൽ നിന്ന് സാമ്പിൾ ചെയ്ത് അത് വെച്ച് നമുക്കൊന്ന് മാനുവലി ഡ്രാഗ് ചെയ്യാനും പറ്റും ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ വലിയ മോശമില്ല അല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വലിയ മോശം തന്നെ ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു വരം നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമുക്ക് താഴത്തെ ഈ ഒരു ലൈൻ കമ്പിയും ഈ ഒരു പോസ്റ്റും നമുക്കൊന്ന് മായ്ച്ചു കളയാം ഇത് കുറച്ച് ട്രിക്ക് ചെയ്യാൻ സാധ്യത കാരണം ഈ ഇതിനോട് സാമ്യമുള്ള ഒരുപാട് ഏരിയാസ് ഇവിടെ ഉള്ളത് കൊണ്ട് ലൈറ്റ് റൂമിന് സാമ്പിൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും സോ നമുക്കത് തൊട്ടടുത്തെന്നുള്ളൊരു സ്ഥലം പോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം ഒരു കാര്യം പറയാനുണ്ട് അതായത് ഒരുപാട് ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട് ഫോട്ടോഗ്രാഫിയെ ബന്ധപ്പെട്ടതുണ്ട് അതുതന്നെ അസ്ട്രോ ഫോട്ടോഗ്രാഫിയെ മിൽക്കി വേ എടുക്കുന്ന എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ലൂമിനാറിൻ്റെ തുടങ്ങിയ ലൈറ്റ് റൂം മൊബൈലിൻ്റെ തുടങ്ങിയുള്ള ട്യൂട്ടോറിയൽസ് എഡിറ്റിങ് ഇൻഡെപ്റ്റ് ട്യൂട്ടോറിയൽസ് ചെറിയ ചെറിയ ഇൻപുട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ വ്ലോഗ്സും വരുന്നുണ്ട് അതായത് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്ന ഞങ്ങളുടെ യാത്രകൾ നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോവുകയും അവിടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന നിമിഷങ്ങളും ആ ആ ഒരു മൊമെൻ്റ് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരു അവസരമുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ ഒരു ഈ ഒരു ഫോട്ടോഗ്രാഫി കമ്മ്യൂണിറ്റിയിൽ പാർട്ടാകുക അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഫോട്ടോഗ്രാഫി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവുന്ന വർക്കി ഞങ്ങളത് ക്ലിയർ ചെയ്യാം ദയവായി അത് കമൻറ്റ് ചെയ്യുക ഓൾ ലെറ്റ്സ് ബാക്ക് ടു ദി ട്യൂട്ടോറിയൽ ഓക്കെ വളരെ ക്യുക്കായിട്ട് റെഡ് ഐയിലേക്ക് പോകാം റെഡ് ഐ ഒരു പോർട്രേറ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് ഞാനിവിടെ അത് പറയുന്നില്ല ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ വളരെയേറെ ഫോ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് അല്ല എഡിറ്റിങ്ങിൽ വളരെയേറെ ഉപകാരം വരുന്ന ഒരു ഫിൽറ്ററാണ് ഗ്രാജുവേറ്റ് ഫിൽറ്റർ നമുക്ക് ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു എഫക്റ്റ് വരണമെങ്കിൽ ലൈക്ക് സ്കൈഡുടെ സ്കൈയുടെ എക്സ്പോഷർ ഇങ്ങനെ കുറഞ്ഞ് നാച്ചുറലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാക്കണമെങ്കിലൊക്കെ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിട്ടാക്കി ആ ഇരിട്ട് ഇങ്ങനെ പ്രകാശത്തിലേക്ക് ഗ്രാജുവലി ഇങ്ങനെ വരുന്ന കാണണം കാണണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണ് ഗ്രാജുവേറ്റ് ഫിൽട്ടർ നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അതിനുശേഷം കുറച്ച് ഹൈലൈറ്റ്സും കുറച്ച് ഒരു പൊടിക്ക് എക്സ്പോഷൻ കുറച്ച് കുറച്ചറിയാം സ്കൈയുടെ കളർ മൂഴ് നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ഇതെങ്ങനെ അപ്ലൈ ആയെന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ ഷോ സെലക്റ്റഡ് മാസ് ക്വറിലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഈ റെഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉള്ള ഏരിയ ആണ് അത് താഴെയോട്ട് ഗ്രാജ്വലി വരുന്ന കാണാം ഇനി അടുത്ത് നമുക്ക് റേഡിയൽ ഫിൽറ്ററിലേക്ക് പോകാം റേഡിയൽ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവറ്റി ഫിൽറ്റർ പോലെ തന്നെ പക്ഷേ സർക്കിളിൽ നമുക്കൊരു സർക്കിൾ ഓവൽ ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഫിൽറ്ററാണ് റേഡിയൽ ഫിൽറ്റർ അത് ഈ പറഞ്ഞ ഡ്രാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് വെളിയിലേക്കുള്ള ഏരിയയിലേക്ക് നമ്മളുടെ എഡിറ്റ് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻവേർട്ട് കൊടുക്കാൻ ഇത് കൊടുക്കാം നമുക്ക് കാണാൻ പറ്റും ഇനി ബ്രഷ് ടൂൾ ബ്രഷ് ടൂൾ വളരെയേറെ ഉപകാരമുള്ള ഒരു ടൂളാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ബ്രഷ് ചെയ്ത് അവിടെ ഒരു എഫക്റ്റ് കൊണ്ടുവരിക ഒരു കളർ കറക്ഷൻ കൊണ്ടുവരിക ഒരു എക്സ്പോഷർ കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ കാണുന്ന ഒരു മരങ്ങളുടെ ഈ ഇലകളുടെ കുറച്ചുകൂടി ഒന്ന് എനിക്ക് എക്സ്പോഷർ കൂട്ടാമെന്ന് വിചാരിക്കാം അതിനുവേണ്ടി ഞാൻ സെലക്ട് ഓവറിലെ കൊടുത്തിരിക്കുന്നു അതിനുശേഷം ഓട്ടോ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വളരെയേറെ യൂസ്ഫുൾ ആണ് നമ്മൾ ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് കാണിച്ചു തരാം നമ്മളീ ഈ ഈ ഒരു കോർണറിലൂടെ വരയ്ക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഏരിയ കൃത്യം സെലക്ട് ചെയ്തിരിക്കുന്നു അതുപോലെ നമ്മൾ ഈ ഒരു ഏരിയ കൂടെ വരച്ചാലും കണ്ടു ഇതിൻ്റെ അപ്പുറത്തേക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് പോകുന്നില്ല ഓട്ടോ മാസ്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ നമുക്ക് ഇതിന് മൂവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു ഈ ഒരു മരങ്ങളുടെ ഈ രലകളിലൂടെ ജസ്റ്റ് ഞാനൊരു പൊട്ടിക്ക് ഷാഡോസ് ഇവിടെ കൂട്ടിക്കൊടുക്കുകയാണ് ഒത്തിരിയില്ല വളരെ ചെറുതായിട്ട് ഓക്കെ ഫൈൻ അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് പെയിന്റ് ചെയ്യുകയാണ് ഒരു ക്യുബ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ട് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു അപ്ലൈ ചെയ്ത എഫക്റ്റിനെ മായ്ച്ചുകൾ ഉപയോഗിക്കാൻ പറ്റും ആയിട്ട് വർക്ക് ചെയ്യും ഉദാഹരണത്തിന് ഇതുണ്ടോ ഇത്രയും ഭാഗത്ത് ഇത് പോകും സോ നമ്മൾ അപ്ലൈ ചെയ്തൊരു എഫക്റ്റ് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് മായ്ച്ചുകൾ ആണെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യണമെങ്കിലൊക്കെ പറ്റും ഈ ബ്രഷ് ബ്രഷ്ടുകൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ലാൻഡ്സ്കേപ്പിൽ ഒരു ഡയ്മെൻഷൻസ് ത്രീ ഡി ഡയ്മെൻഷൻ പോലെ നമുക്ക് കൊണ്ടു പറ്റും അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് പകരം അതിൻ്റെ ആ ഒരു കർവേച്ചർ ലാൻഡിന്റെ കർവേച്ചർ മരങ്ങളുടെ അവിടെ ലൈറ്റ് പോയ വഴി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബ്രഷ്ടുകൾ കൊണ്ട് പറ്റും ഞാൻ ഓവറായിട്ട് എല്ലാ എഡിറ്റ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട് ലൈറ്റ് റൂമിൽ കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഇനി ഞാൻ പേഴ്സണലി എഡിറ്റ് ചെയ്ത വേർഷൻ നിങ്ങളിന്ന് കാണിച്ചുതരാം ഇതാണ് സോ ദാറ്റ്സ് ഇറ്റ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീക്ക് മറ്റൊരു വീഡിയോയുമായി ബൈ